ഇങ്ങോട്ട് അച്ചുത്തൊട്ടാർ എവിടെ പോയി? അച്ഛൻ കുളിക്കുക. ഇത് ചെറുക്ക നല്ല സെറ്റപ്പാ. ഞാനിപ്പ ചേച്ചി അവർ വന്നിട്ടുണ്ട്. ചേച്ചി കുറച്ച് കാപ്പി ഇട്. പിന്നെ ചെറുക്കനെ കാണാൻ നല്ല ഭംഗിയാ. എന്റെ ഭഗവതി, ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. പെണ്ണിന്റെ ഇളയതാ. എന്തു ചെയ്യുന്നു? പിന്നെ ഞാനിവിടെ തട്ടാരുടെ കൂടെ ഇരുന്ന് പണിയാ. അതെ, പിന്നെ ഇവർക്ക് അടുത്ത വണ്ടിക്ക് ടൗണിലേക്ക് പോവാനുള്ള സെറ്റപ്പിലാ. കുറെ ദൂരം പോവാനുള്ളതല്ലേ. അച്ഛനെ വിളിക്കേ. അച്ഛൻ ഇപ്പൊ വരും. അച്ഛ, ചേച്ചിയെ കാണാൻ നാരായണൻ ചേട്ടനോട് രണ്ടുപേരും വന്നിരിക്കുന്നു. അതിനായിരിക്കും കാപ്പി ഉണ്ടാക്കിയത്. ഞാനൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് മതി കാപ്പിയും ചായയും ഒക്കെ. ആ തട്ടാരെ, ഇതാണ് ഞാൻ പറഞ്ഞ ചെറുക്കൻ. ഇത് അമ്മാവൻ. ചെറുക്കൻ അണ്ടി കമ്പനിയിലാ ജോലി. 900 രൂപ ശമ്പളം ഉണ്ട്. 25,000 രൂപയും 10 പവൻ ലാഭങ്ങളും കൊടുക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണോ തമാശ പറയുന്നത്? തട്ടാർക്ക് എപ്പോഴും ഒരു തമാശ. 25,000 ഉളുവായും 10 പവന്റെ പൊന്നും ഇവിടെ എടുത്ത് കെട്ടി വെച്ചിരിക്കല്ലേ. എന്റെ മോക്ക് എന്നാ കുഴപ്പം? തട്ടാരെ, ഈ സ്വഭാവം കൊണ്ടാ മോൾക്ക് 11 വയസ്സായി. വെച്ചോണ്ടിരുന്നു. എന്റെ മോളെ, കാശൊന്നും വാങ്ങാൻ എട്ടാ വരുന്നോ? കെട്ടിയാ മതി. ഇയാള് പറയണം വന്നാട്ടെ, നമുക്ക് വേറെ സെറ്റപ്പ് ചെയ്യാം. ഒരു തട്ടാര് വന്നെ നാട്ടിൽ വേറെ പെമ്പുള്ളാത്ത പോലെ. അയ്യോ, അവിടെ ആശാല്ലോ. ആശ വരട്ടെ. നിന്റെ ആശാൻ വരുന്നത് നിൽക്കാൻ എനിക്ക് നേരമില്ല. ഞാൻ വേറെ കടയിൽ കൊടുത്തോളാം. എന്റെ പൊന്നു ചേച്ചിയല്ലേ, പിണങ്ങി പോവല്ലേ. ചേച്ചി ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ അല്ലേ. നിന്നെ കളവെടുക്കാൻ അറിയോ? അറിയാമോന്നോ? ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എടുക്കാം. ഈശ്വര, ഇവനും മണവെടുപ്പ് തുടങ്ങിയോ? ഡോക്ടർ കഴിക്കുന്നുണ്ട്. ഇവിടെ അരവണ്ണം എടുക്കുന്നത്. ഞാൻ വരുന്നത് വരെ ക്ഷമിക്കാൻ. രുക്മിണിക്ക് ഇത്ര ക്ഷമയില്ലാതെ പോയല്ലോ. വരൂ, നമുക്ക് വിശദമായിട്ട് അളവെടുക്കാം. വരൂ. അയ്യാ, കുമ്പിടുന്ന സ്വാമിയെ. ഇത് ആര്? കറുപ്പയ്യാവാ. എന്നാമാ സൗഖ്യം? ആമാൻ സ്വാമി. ഇത് ആര്? നമ്മ ഇളയ പൊണ്ണെ കാമാക്ഷി. അപ്പടിയാ, ഉനക്ക് ഇത്രയും വലിയൊരു മകളുണ്ട് അറിഞ്ഞില്ലല്ലോ കയ്യാ. നീ വന്നില്ലല്ലോന്ന് ഞാൻ നനച്ചിരിക്കായിരുന്നു. വേറെ 3-4 പാട്ട് ഇങ്ങ വന്ന് ഞാൻ ആർക്കും കൊടുത്തില്ലേ. രൊമ്പ ഉപകാരം സ്വാമി. ഉനക്ക് തരീമാ മുറ്റൻ നിറയെ പൊന്നിരിക്ക. 2 വർഷത്തേക്ക് മുന്നാലെ നീ മറ്റു ഇങ്ങ വന്ന് പൊന്നെടുത്തത്. അതുക്കപ്പുറം ഞാൻ ആർക്കും കൊടുക്കലയാ. പണം എത്ര സ്വാമിയെ? വില എന്നാണ്ട്? നീ 1,000 രൂപ. 1,000 രൂപയ എന്നെ സ്വാമി? ഇത് ഇന്ന് മണ്ണ് മുളിസ് അരിച്ചാ കൂടെ കാൽ പോകുന്നക്ക് മേലെ പൊന്ന് കിടക്കാതെ. നാ ഒരു 250 രൂപ തരണം സ്വാമി. പോയാ 250 രൂപ. പോയി വേല പാറ. അപ്പടിയെല്ലാം സൊല്ലാതിങ്ക സ്വാമി. இந்த மாதிரி ஏதாவது கிடைச்சாத்தான் இந்த பொண்ணோட கல்யாணமே நடக்கும். கடைசியா ஒன்று சொல்றேன், 500 ரூபா விடு. அது இவளை ஓர்த்துட்டா. இவளை கல்யாணம் பண்ணி ரசப்படட்ட சாமி. நான் ஒரு 400 ரூபா தர்றேன் சாமி. அவ்வளவுதான் எங்க கிட்ட இருக்கு. மேற்கொண்டு ஒரு தம்பி கூட கிடையாது சாமி. சரி சரி, கொடு. இந்தாங்க சாமி. വേല ഉറങ്ങിക്കോ. എന്തിനായിട്ട പാവങ്ങളെ പറ്റിക്കുന്നത്? കഴിഞ്ഞ ആഴ്ചയില്ലോ അച്ഛൻ മണ്ണരിച്ച് പൊന്നെടുത്തത്. ഒരു വീക്ക് പറ്റുന്നുണ്ടല്ലോ.
അപ്പയ്യാ എപ്പടി ഇരിക്കേ? ഒന്നും കിടക്കുന്ന മാതിരി ഇല്ലയേ സ്വാമിയെ. കിടക്കും കിടക്കും, നന്നായി പാരുങ്ക. എന്നാമ്മ പാമ്പാ, അങ്ങ് പാമ്പ് പെടുത്താരൊന്നും വരാതെ. നീ കനവ് കണ്ടതായിരിക്കും തൂക്കത്തിൽ. എന്നോ പഠിത്തക്കോ. ഒരു പൊടി പൊണ്ണു കൂടെ കിടക്കില്ല സ്വാമി. കൊടുത്തൊരു പോയ തിരുമ്പ കൊടുക്കുക സ്വാമി. ഒന്നും കിടച്ചില്ലേ? ഏമാത്രം വേണ്ട, എല്ലാം ഞാൻ കാണാതെ ഒതുക്കിയിട്ടുണ്ടാവും. ഇല്ല സ്വാമി, നിങ്ങ എങ്ങ വേണാലും പാത്തുക്കങ്ങ സ്വാമി. വേണ്ട വേണ്ട, നിങ്ങ പറഞ്ഞ പടി എല്ലാം ഞാൻ ചെയ്തിരിക്കേ. അപ്പടിയെല്ലാം സ്വല്ലാതിങ്ക സ്വാമി. പാതി രൂപയാതെ തിരുപ്പി കൊടുക്കും സ്വാമി. ഊർക്ക് തിരുമ്പി പോറതൊക്കെ കാസ് കിടയാതെ സ്വാമി. പോവാ. പൊണ്ടാട്ടി കട്ടിത്താലി അടമാനം വെച്ച് വാങ്ങിട്ട് വന്ന പണം സ്വാമി. ദയവ് ചെയ്ത് കൊടുങ്ങ സ്വാമി. ഇനി എന്റെ തനി സ്വഭാവം എടുക്കണേ. വാലാലുകൾ വലിഞ്ഞു കയറി വരും, എന്നിട്ട് കിടന്ന് കരയും. പാവങ്ങള്, അവരുടെ രൂപ കൊടുത്തേക്കച്ച. അവർക്ക് ഒരു പൊടി പൊന്നു പോലും കിട്ടിയില്ല. അവരെയൊക്കെ ചതിച്ച ഈശ്വരങ്ങളും ഉണ്ടാവും. നീ എന്നെ പഠിപ്പിക്കണ്ട. അവർ വന്ന് കയറുമ്പോ തുടങ്ങിയ എന്റെ അനുകമ്പ. അച്ഛൻ ദുഷ്ടനാ, കവണ. എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? എനിക്ക് ഉറപ്പ് തരണം. ഉറപ്പ്?